ശരിയായ ശരിയാവണ്ണം വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ. കാരണം ഇക്കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും ഓടുകയാണ്. നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, കേരളത്തിലൊന്നും നോക്കിയാൽ അത്രയും മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ പോയി ഒന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, അവിടെ ആൾക്കാർ നിൽക്കുന്നവർ കുറവാണ്, എല്ലാവരും ഓട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ വികസിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. പലപ്പോഴും ഇത്തരം ചില ഉപദേശങ്ങൾ, പക്ഷെ ഉപദേശങ്ങളെന്ന് പറയാനാണ്, അതാണ് ശരിയെന്ന് തോന്നുന്നു അല്ലേ? ചില ജീവിതത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളും ജീവിതം നന്നാക്കാനുള്ള ചില ഉപദേശങ്ങളും അങ്ങ് പലപ്പോഴും കൊടുക്കുന്നത് പുസ്തകങ്ങളിലൂടെയാണ് അല്ലേ? പുസ്തകങ്ങളിലൂടെ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പുസ്തകം തേൻതുള്ളി. ആ ഒരു പുസ്തകം പലപ്പോഴും ഇതുപോലെ ഈ ഒരു വ്യക്തിത്വ വികാസം സംബന്ധിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് തേൻതുള്ളി. അതിൻ്റെ തലക്കെട്ട് തന്നെ തേൻതുള്ളി എന്നാണ്. എന്താണ് ആ ഒരു തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ ഉപദേശങ്ങൾ. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യം ഉപദേശമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. പലപ്പോഴും ഇപ്പം നമ്മൾ കൊച്ചുകുട്ടികളെ വിളിച്ച് അവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുത്താൽ അവർ ചിലപ്പോഴേ അത് വളരെ ഓക്കെ 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 പറയും. അങ്ങോട്ട് മാറി നിന്നിട്ട് പറയും, അയാൾക്ക് വേറെ അല്ലെങ്കിൽ അവർക്ക് വേറെ ജോലിയില്ല, എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു ഉപദേശം നല്ല രീതിയിൽ എടുക്കുന്ന മനുഷ്യർ വളരെ കുറവാണ്. എന്നാൽ ഉപദേശങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ നല്ല അർത്ഥത്തിൽ എടുക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാകും. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക്, നമ്മുടെ തേൻതുള്ളി കീസ് ടു സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇതിൽ തേൻതുള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം മധുരമുള്ള ഒരു വസ്തുവാണ് തേൻ. സമൂഹത്തിന് അല്ലെങ്കിൽ വ്യക്തിക്ക്, നമുക്കറിയാം വ്യക്തികൾ കൂടുന്നതാണ് സമൂഹം. ഇപ്പോൾ ഒരു വ്യക്തി നന്നായാൽ ആ സമൂഹവും നന്നാവും. മനസ്സ് നമ്മളൊന്ന് പരിശോധിച്ച് ഒരുപാടായ പ്രശ്നം അല്ലെ, അവരുടെ ഉറവുകളെ രൂപപ്പെടുത്താം. തേൻ ഉറവുകളെയും രൂപപ്പെടുത്തുന്ന ഒരു ഔഷധമാണ് തേൻ. ചെറുക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നതുള്ളൂ, മനുഷ്യ സമൂഹികൾ മുതൽ എല്ലാവരും ഇവിടെ കടന്നു പോകുന്നു. ഒരുപാട് കൈപ്പുള്ള ആ കൈ ഒരു തേൻ എന്ന ഒരു ഗ്രഹം അടിസ്ഥാനത്തിലാണ് ഉള്ളി എന്ന് ഫുൾ ലൈഫ് ഒരു ജീവിതപരമായ കോലുകൾ അല്ലെങ്കിൽ അത് കോലുകൾ പറഞ്ഞിരിക്കുന്നത് അത് എഴുതിയിട്ടുണ്ട്. തേൻ പോയ ഒരു തുള്ളിയകരമായ ചിന്തകർ വിദ്യാർത്ഥികൾക്കും വൈദികർക്കും പ്രസംഗങ്ങൾക്ക് പോലും മുതൽക്കൂട്ടായ ഒരു പുസ്തകം എന്നാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പലപ്പോഴും ഈ വ്യക്തിത്വ വികസനം എന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വ വികസനം, പലപ്പോഴും ചിലരോട് ഞാൻ ഈ ബുക്ക് കണ്ടിട്ട് ഒരാളെന്നോട് ചോദിച്ചു, സാറേ എന്താ ഈ വ്യക്തിത്വ വികസനം? ഞാൻ പറഞ്ഞു വ്യക്തികളുടെ വികസനമാണ്. എന്താണത്? പലർക്കും അറിയില്ല. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടും ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യരെ പറ്റിയും അല്ല, വ്യക്തിത്വ വികസനം എന്താണെന്ന് അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കാത്ത മനുഷ്യരും ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അവർക്കെല്ലാം വളരെ നല്ലൊരു പുസ്തകമാണ് വ്യക്തിത്വ വികസനം എന്ന് പറയുമ്പോൾ. ഒരു വ്യക്തിത്വം നമ്മൾ വികസിപ്പിക്കുകയാണോ നമ്മുടെ വ്യക്തിത്വം ശരിയാക്കി എടുക്കുകയാണോ, അതിലേതാണ് ശരിയായ നമുക്ക് പറയാൻ കഴിയുക? അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് ധാരാളം കഴിവുകളുണ്ട്. ജനിക്കുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജനിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അവന് പറയും അവൻ്റെ ഏറ്റവും അധികം സ്നേഹം അവൻ കാണുന്നതിലൂടെയാണെന്ന് പറയും. ഏറ്റവും അടിസ്ഥാന അമ്മച്ചി എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഈ ബുക്കിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതും ഈ ഒരു അമ്മച്ചി, അതായത് ആ ഫോർ അറിവ്, മാ ഫോർ മനോഭാവം, ചി ഫോർ ചിട്ടഭാവം, ആറ്റിറ്റ്യൂഡ് സമന്വയിക്കും ആയിരുന്നപ്പോൾ ആ മനോഭാവ രീതിയിൽ നമ്മൾ പറഞ്ഞ ഇക്വിലിബ്രിയം തിങ്കിങ്. അത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് തിങ്കിങ് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഒരു മനുഷ്യൻ്റെ വിജയത്തിന്. ആ പോസിറ്റീവ് തിങ്കിങ്ങിനോടൊപ്പം തന്നെ നെഗറ്റീവ് തിങ്കിങ്ങും കുറച്ചൊക്കെ ഉണ്ടാവാം. ഈ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ നല്ല വശങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ നെഗറ്റീവ് തിങ്കിങ്ങിനെ നമ്മൾ അടിച്ചമർത്തുക, അങ്ങനെ ഒരു ഇക്വിലിബ്രിയം തിങ്കിങ്ങിലേക്ക് പോകുന്ന ഒരു മനുഷ്യനാണ് വിജയം എന്നുള്ള ഒരു മുഖ്യ ചിന്താധാര ഇപ്പം കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ പലപ്പോഴും കാണുന്നത് പലപ്പോഴും നമ്മൾ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളൊക്കെ എന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെ, പലപ്പോഴും ദൈവം എന്നൊരു വാക്ക് ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ കണ്ടത്, ദൈവം എന്ന വാക്ക് പലപ്പോഴും അത് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷേ അത്തരത്തിൽ ദൈവികമായ ചില ചിന്തകൾ, ആത്മീയമായ ചില ചിന്തകൾ, അത്തരം ചിന്തകൾ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വത്തിനെ വികസിപ്പിക്കാനും അതിനെ നേർവഴിയിൽ നയിക്കാനും സഹായിക്കുമെന്ന് തങ്ങൾ കരുതുന്നുണ്ട്. അല്ല, അതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു പുതിയ തലമുറ ഈ ഒരു ആത്മീയമായ ചിന്തകളിൽ നിന്ന് അകന്നു പോകുന്നത് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കാൻ കാരണമാകുന്നു എന്നും കരുതുന്നുണ്ടോ? അതെ, ഞാൻ തീർച്ചയായും കരുതുന്നുണ്ട്. അത് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പുസ്തകത്തിൽ ആ ദൈവീക ചിന്തകൾ
കടന്നു വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇത് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ആത്മീയ പുസ്തകം എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതെ, പരാമർശങ്ങളുണ്ട്. ഒരു നമ്മളുടെ വിജയത്തിന് ദൈവികമായിട്ടുള്ള, കാരണം മനുഷ്യന് ഒന്നുമല്ല, മനുഷ്യന് ഇപ്പോൾ ഇന്നലെ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഒരുപാട് ആൾക്കാർ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പല രീതികളിൽ കണ്ണു കാണാൻ വയ്യാത്തവർ, അല്ലെ, ഏതെങ്കിലും രീതികളിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊന്നും അത്ര അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ രണ്ടുപേരോ അല്ലെ ഈ കാണുന്നവരോ ആരും അങ്ങനെയുള്ളൊരു പ്രയാസങ്ങളുള്ളവർ പലപ്പോഴും കാണില്ല. എന്നാൽ അങ്ങനെയുള്ളൊരു അനുഗ്രഹം കിട്ടിയെന്ന് മനുഷ്യൻ ചിന്തിക്കാറുമില്ല. അപ്പോഴാണ് അവൻ ചിന്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ ഒരു ദൈവിക അംശം അവൻ തേടിപ്പോകാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ബുക്ക് വായിച്ചിട്ട് ഈ ബുക്കിനെ പറ്റി വളരെ നല്ല ഒരു ഫീഡ്ബാക്ക് എനിക്ക് ലഭിച്ച ആളിനെ ഞാൻ അന്വേഷിച്ചു പോയി. അന്വേഷിച്ചു പോയപ്പോഴാണ് കണ്ടെത്തിയത് അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ളവാദികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രീതികളിലുള്ള ആൾക്കാർ ഈ രഹസ്യം വളരെ ഇഷ്ട കാര്യങ്ങളും വീണ്ടും വായിക്കുന്നു അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാലും നമ്മൾ എഴുതി ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് വളരെ നല്ല നല്ല ഒരു പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ അതിൽ നിന്നൊന്ന് ചോദിക്കട്ടെ, അതിനോട് അനുബന്ധമായി ചോദിക്കട്ടെ, ഈ ഒരു നിരീശ്വരവാദിയായ ഒരാൾക്ക് വ്യക്തിത്വ വികാസം അപ്രാപ്യമാണോ? അല്ല അല്ല, അത് അങ്ങനെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ചെറിയൊരു ആത്മീയതയിലേക്ക് വേണമെങ്കിൽ പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുമ്പം സ്നേഹം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ദൈവം സമം സ്നേഹം. സ്നേഹം ഒരിക്കലും, സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൺകണ്ടീഷണൽ ലവ് ആണ്. അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷന് ഒരു ഒരു ഡിഫൈനബിൾ ലവ് ആണ്. ഘടകം ഇങ്ങനെ സ്നേഹിക്കൂ അല്ലെങ്കിൽ സ്നേഹിക്കില്ല, സ്നേഹം അവന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭാര്യയെ അറിഞ്ഞിട്ട് ഭാര്യയുടെ എല്ലാ ബുദ്ധിമുട്ടങ്ങളും എല്ലാം സ്നേഹിക്കുന്ന താവുന്ന ഈ അടുത്ത ഭാര്യയാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനത പോരായ്മകൾ അവിടെ യഥാർത്ഥ സ്നേഹം. അതുകൊണ്ട് തന്നെ പോലും വിജയം വരിക്കും ന്യൂനതകൾ, ചില പ്രയാസങ്ങൾ ഒരിക്കലും ഒരു ഡ്രോബാക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡീമറിറ്റ്സ് ആയിട്ട് ഒരു പ്രശ്നങ്ങളായിട്ട് അവശേഷിക്കാറില്ല. തീർച്ചയായും. മറ്റൊന്ന് പ്രശസ്തമായ ഒരു സാരത്തിന് കോളേജ് ഡയറക്ടർ കൂടിയാണ്. ഒരുക്കുമ്പോൾ നമുക്കുള്ള താങ്കൾ അവിടെയുള്ള പറഞ്ഞു കൊടുക്കുന്ന നടത്താറുണ്ടോ? അവിടെ സ്കൂളുകൾ ആ കോളേജിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വ വികാസം സംബന്ധിച്ച ചില ഉപദേശങ്ങളും ചില അറിവുകൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ അക്കാഡമിക് ഡയറക്ടറായിട്ടും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും MCA യുടെയും ഹെഡായിട്ടുള്ളത് നിങ്ങൾ കൊടുക്കാറുണ്ട്. ചില ഞാൻ പറഞ്ഞതിലൂടെ അല്ലെങ്കിൽ ഉപദേശങ്ങൾക്ക് നടന്നതുപോലെ പറഞ്ഞു മനോഭാവം ഒരു ചിന്തകൾ ഒബ്സർവേഷൻ നമ്മുടെ ഒരു വിജയത്തിന് ഒരു മനുഷ്യന്റെ വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അവൻ നേടുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ അവൻ ആക്കി കഴിഞ്ഞ വിജയമോ പരാജയമോ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല. മറ്റുള്ള മനുഷ്യന്റെ അനുഭവങ്ങളിൽ ഉണ്ടാകുന്ന കോട്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം അനുഭവങ്ങളിൽ നന്മ ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്നവനാണ് ബുദ്ധിമാനായ മനുഷ്യന്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അനുഭവങ്ങൾ സമ്പത്തായിട്ട് എടുക്കുകയും എടുത്താൽ മാത്രം പോരാ, അതിലൂടെ നമ്മൾ തീക്ഷ്ണതയുള്ളവരായിരിക്കുകയും ചെയ്യണം. അങ്ങനെ തീക്ഷ്ണതയുള്ളപ്പോൾ നമ്മുടെ മൗലികമായ കാരണങ്ങൾ നമ്മുടെ ഈ അനുഭവങ്ങളുടെയും അല്ലെങ്കിൽ ജീവിത വിജയത്തിൻ്റെയും എല്ലാം മൗലിക കാരണങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാൻ പറ്റും. തീർച്ചയായും. എന്തായാലും നമ്മൾ ഈ നോക്കറിയാം, തേൻതുള്ളി എന്ന് പറഞ്ഞാൽ മധുരത്തിൻ്റെ ഒരു അങ്ങേയറ്റമാണല്ലോ, അങ്ങേയറ്റത്തെ ഒരു വാക്കാണ്. അപ്പം തേൻതുള്ളി എന്ന പേരിലൊരു പുസ്തകം എഴുതിയത് ആൾ പറയുന്ന കേൾക്കാനും ചില മധുരമുണ്ട്, ഒരു അല്പമധുരമുണ്ട്. വളരെ സന്തോഷം അത്തരമൊരു മധുരം ഞങ്ങളുമായി ഈ പ്രഭാതത്തിൽ പങ്കുവച്ചതിന്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കാരണം ജീവിതത്തിൻ്റെ സന്തോഷം വരുത്താനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിത്ര കിട്ടുന്നാലും മതിയാവില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം നമുക്ക് തൽക്കാലം ഇവിടെ പൂർത്തിയാക്കേണ്ടി വരുന്നു. വളരെ സന്തോഷം ഈ ഒരു പ്രഭാതം ഞങ്ങളുമായി പങ്കുവച്ചതിന്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വളരെ നന്ദി.